നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്റെ പിണറായി സർക്കാരെ നമിച്ചണ്ണ നമിച്ചു ഇത്രയും ദയാലുവാണ് അങ്ങെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല മഹാവിഷ്ണുവിനേക്കാളും ഉദാര മനസ്കൻ ശിവശങ്കറിനെ മാത്രമല്ലല്ലോ അങ്ങ് രക്ഷിച്ചത് ഒടുവിലിതാ നമ്മുടെ സഖാവ് ബിജുലാലിനെയും അങ്ങ് രക്ഷിച്ചു ഓർമ്മയില്ലേ ട്രഷറിയിലെ നമ്മുടെ സഖാവ് 2 കോടി വെട്ടിയാലെന്താ അത് അങ്ങയുടെ തറവാട്ടിലെ കുടുംബ ഓഹരിയൊന്നുമല്ലല്ലോ പാവപ്പെട്ടവന്റെ നികുതി പണമല്ലേ അത് പോയാൽ അങ്ങേക്കെന്താ ട്രഷറി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം സൈബർ പോരാളിയായിരുന്നു ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ എടുത്ത് തലകീഴായി തല്ലുന്ന മുഴുത്ത സഖാവായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ പുലഭ്യം പറയുന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഏക നേട്ടം മോഷണ കേസിൽ പ്രതിയായതോടെ സഖാക്കൾ അദ്ദേഹത്തെ കൈവിട്ടു വിജിലാലിനെ കോൺഗ്രസ്സുകാരനാക്കി അയാൾ രാഹുൽ ഗാന്ധിയെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രകീർത്തിച്ചെന്നാണ് പോരാളി ഷാജിമാരുടെ കണ്ടെത്തൽ അതിന് രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും ഡൽഹിയിൽ സഖാക്കളാണല്ലോ അന്വേഷണം ഏൽപ്പിച്ചത് ആരെയാ നല്ല ഒന്നാന്തരം കുറുക്കനെയല്ലേ സാജൻ എന്നാണ് ആ സഖാവിന്റെ പേര് മുമ്പ് താക്കീത് കിട്ടിയ ഉദ്യോഗസ്ഥനാണ് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് താക്കീത് ചെയ്തത് അപ്പോൾ സഖാക്കൾ ചോദിക്കും താക്കീത് കിട്ടിയാൽ എന്താ കുഴപ്പം അവിടെയാണ് സഖാക്കളെ നമ്മുടെ പ്രശ്നം താക്കീത് നമ്മൾക്ക് പുല്ലാണ് അച്യുതാനന്ദനെ വരെ താക്കീത് ചെയ്ത പാർട്ടിയാണ് നമ്മുടേത് പിന്നെയാണ് ഒരു ധനകാര്യ സെക്രട്ടറി പോലും സർക്കാരിനുണ്ടായ നഷ്ടം പ്രതികളിൽ നിന്ന് ഈടാക്കുമെന്നാണ് ഐസക് സഖാവിന്റെ നോട്ടിൽ പറയുന്നത് ഭാവിയിൽ ഇത്തരം തിരിമറികൾ ഒഴിവാക്കണമെന്നും സർക്കാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതാണ് മിടുക്ക് ഒരു തെറ്റ് ചെയ്താൽ അത് ഭാവിയിൽ ഒഴിവാക്കണമെന്നാണല്ലോ CPM കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ശിവശങ്കറിനെ നൈസായി ഒഴിവാക്കിയത് ആരാണ് ട്രഷറി ഡയറക്ടർ അദ്ദേഹം മൂത്ത സഖാവാണ് അന്വേഷണ സംഘത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരാൾ മാത്രമാണുള്ളത് അത് ബിജുലാലിനെ കുറ്റവിമുക്തനാക്കുന്ന കടലാസിൽ ഒപ്പിടേണ്ട സഖാവ് രാജേഷ് കുമാർ സിംഗ് മാത്രമാണ് അദ്ദേഹം മലയാളിയല്ല അതിനാൽ മലയാളികൾ പറയുന്നതെല്ലാം അദ്ദേഹം കേൾക്കും ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഒരു ഗ്ലാമർ പോസ്റ്റാണ് ഒരു പെറ്റി കേസിന് വേണ്ടി അത് ഇല്ലാതാക്കാൻ അദ്ദേഹം തയ്യാറല്ല 2 കോടിയാണ് കളക്ടറുടെ അക്കൗണ്ടിൽ നിന്നും സഖാവ് അടിച്ചു മാറ്റിയത് ഇത് പിന്നീട് 65 ലക്ഷമാണെന്ന് പറഞ്ഞു എന്നിട്ട് സോഫ്റ്റ്വെയറിന്റെ കുരുത്തക്കേടാണെന്ന് പറഞ്ഞു സഖാവേ ഒരു അപേക്ഷയുണ്ട് നമ്മുടെ ബിജിലാൽ സഖാവിനെ രക്ഷിക്കണം അത് അങ്ങ് വിചാരിച്ചാൽ നിസാരമാണ് ശിവശങ്കരൻ സഖാവിനോട് പറയണം എന്നെയെ പിടിക്കാത്ത ഏതെങ്കിലും ലോക്കർ തുടർന്ന് തൊട്ട് മണിമണിയായി അദ്ദേഹം തരും അത് തിരികെ വെച്ച് സഖാവിനെ രക്ഷിക്കണം പക്ഷേ സഖാവിനോട് ഒന്ന് ചെയ്യണം വെട്ടിച്ച് 2 കോടിയിൽ നിന്നും കമ്മീഷനായി 1 കോടി വാങ്ങിയേക്കണം എല്ലാവരും ജീവിക്കട്ടെ സഖാവേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത